അയ്യേ അയ്യേ നാണക്കേട്, അയ്യേ 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 നാണക്കേട്, അയ്യേ 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 അയ്യേ. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് മീ. അത് ഞാൻ എന്നിലുള്ള ഗെയിമർ അപ്പം മണ്ടനാവും, അതിലത് സ്ട്രാറ്റജി എടുക്കണതിന് തുല്യമാണ്. അതായത് ഞാൻ നിനക്ക് വേണ്ടി തോറ്റേരും, ഞാൻ നിന്നെ അധികം ഉപദ്രവിക്കില്ല, അയൽക്കോ ഈസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഭേദം ഞാൻ ലവ് സ്ട്രാറ്റജി എടുക്കണതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഡേ 3 അഥവാ എപ്പിസോഡ് 4 പിന്നിട്ടിരിക്കുകയാണ് അല്ലേ. ഈ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ സുരേഷും രതീഷും തമ്മിലുള്ള ഒരു ഉടക്കിൽ നിന്നാണ് സംഭവം നടന്നു വെച്ചാണ്. രതീഷ് എന്തോ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അത് കണ്ട സുരേഷ് എന്താക്കി, രതീഷിന്റെ അടുത്ത് പോയി അങ്ങ് ആശ്വസിപ്പിച്ച് ഭയങ്കര മോട്ടിവേഷൻ പോലെ അങ്ങ് സംസാരിച്ചു. സ്വാഭാവികമായിട്ടും അത് രതീഷിന് നല്ല രീതിയിൽ ആശ്വാസം നൽകി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിയാക്ഷൻ എന്താണ്, രതീഷ് എന്താക്കി സുരേഷിനെ അങ്ങ് കെട്ടിപ്പിടിച്ച്. പക്ഷെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതിനെടുക്ക് പുള്ളിക്കാരൻ്റെ താടി എന്തോ രണ്ടു വട്ടം സുരേഷിന് ദേഹത്ത് ഒരുക്കുകയുണ്ടായി. അത് സുരേഷിന് തീരെ അങ്ങ് പിടിച്ചില്ല. അങ്ങനെ ഈ ഹഗ്ഗൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് സുരേഷ് എന്താക്കാണ് രതീഷിനോട് പോയി പറയാണ്, ഈ രീതിയിൽ ഹഗ്ഗ് ചെയ്ത് എനിക്ക് തീരെ പിടിച്ചില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും രതീഷിൻ്റെ സ്വഭാവമാണ് നമുക്കറിയാം, ഒരു ചൊറിയും പോവുകയാണ്. പുള്ളിക്കാരൻ അത് കേട്ടതും സുരേഷ് ചേട്ടൻ ആരോഗ്യ സ്വാധീനം കൊണ്ട് ഇങ്ങനെ പറയാണ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കളിയാക്കാണ്. സുരേഷിന് എന്താക്കി, അത് നല്ല രീതിയിൽ പ്രൊവോക്ഡ് ആയി എന്ന് തന്നെ വേണം പറയാൻ. പുള്ളിക്കാരൻ നല്ല രീതിയിൽ അങ്ങ് ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അവസാനം അതൊരു വഴിക്കിൽ എത്തുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അങ്ങനെ ബാക്കിയുള്ള ഒന്ന് രണ്ട് പേര് വന്ന് അവർ പിടിച്ചു മാറ്റുന്നു. അതിനുശേഷം സുരേഷ് ചേട്ടൻ എന്തോ ഞൊടിഞ്ഞോണ്ട് ഉള്ളോട്ടേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് പവർ ടീം രതീഷിനെ കിച്ചൺ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നതാണ്. എന്തോ പാത്രം കഴിക്കുന്ന ഡ്യൂട്ടിയാണ്. പവർ ടീം അറിയാലോ ഒരാഴ്ചയും തിരഞ്ഞെടുക്കുന്ന ടീമാണ്. അവർക്കാണ് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ അധികാരവും. ആര് ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്, ഒരു സ്കൂൾ പ്രിൻസിപ്പളിനെ പോലെ. അപ്പൊ അവരെന്താക്കണം, കിച്ചൺ ഡ്യൂട്ടി രതീഷിനെ ഏൽപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും രതീഷ് ഇങ്ങനെ വളവള സംസാരിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഇത് കണ്ട് പവർ ടീമിന് ശ്രീരേഖ വന്ന് അങ്ങോട്ട് പറയാണ്, ഇനൊരു മണിക്കൂർ നേരത്തേക്ക് രതീഷ് മിണ്ടിപ്പോരുത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും രതീഷിന് അത് അനുസരിച്ചേ പറ്റൂ. അങ്ങനെ രതീഷ് എന്താക്കാണ്, അവിടെ ഇന്ത്യൻ സേനയിലെ മൗനം പാലിക്കേണ്ടി വരാണ്. പക്ഷേ രതീഷിനുള്ളിൽ നല്ല ദേഷ്യമുണ്ട് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ എന്താക്കാണ് പവർ ടീമിന് നിർദ്ദേശപ്രകാരം കിച്ചൺ ഡ്യൂട്ടി ഒക്കെ ചെയ്ത് തീർക്കാണ്. പിന്നെ നമ്മൾ കാണുന്ന എന്താണ്, ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ഒരു മീറ്റിംഗ് കൂടുന്നതാണ്. അപ്പൊ ആ മീറ്റിംഗിനിടെ സുരേഷ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാവിലെ നടന്ന കാര്യം അവിടെ അവതരിപ്പിക്കുകയാണ്. പുള്ളിക്കാരൻ അവിടെ പറഞ്ഞെന്താണ്, ഇവിടെ കുട്ടച്ച് എന്താണ് ബാറ്റച്ച് എന്താണെന്നുള്ളത് വേർതിരിച്ചറിയണം. എന്നെ രാവിലെ രതീഷ് കെട്ടിപ്പിടിച്ചത് എനിക്ക് ബാറ്റച്ച് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഞാൻ രതീഷിനോട് പറയാൻ ചെന്നപ്പോ രതീഷിനെ കളിയാക്കാണ് ചെയ്തത്. അതൊട്ടും ശരിയായിട്ടുള്ള രതീഷിനെതിരെ സെക്ഷൽ അസോൾട്ടിന്റെ പേരിൽ ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് അവിടെ സോഫയിൽ ഇരിക്കുന്ന രതീഷ് എന്താക്കാണ്, ഗുഡ് പ്ലേ എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ്. എന്നിട്ട് നല്ലോണം സുരേഷ് ചേട്ടൻ നടക്കുന്ന രീതി സംസാരിക്കുകയാണ്. സുരേഷ് ചേട്ടന് വീണ്ടും അവിടുന്ന് ചൂടായി. സുരേഷ് ചേട്ടൻ അവിടെ പൊട്ടി തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കാൻ പഠിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും രതീഷ് കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്തെല്ലാം ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവരും സുരേഷിന്റെ കൂടെ നിൽക്കുകയാണ്. കാരണം രതീഷിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. തൊട്ടു മുമ്പുള്ള ഒരു ദിവസം മറ്റൊരു ഇൻസിഡന്റ് നടന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഈ ജാൻമണി രതീഷിന്റെ ബാക്കിൽ കെട്ടിപ്പിടിച്ച സമയത്ത് എനിക്ക് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എന്നും പറഞ്ഞ് കരഞ്ഞ സംഭവം, അത് രതീഷ് മനഃപൂർവ്വം ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി കളിച്ച കളിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന്റെ ദേശ ഓൾറെഡി എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. അപ്പൊ അതിന് തിരിച്ചടിക്കാൻ കിട്ടിയൊരു അവസരമാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും സുരേഷയുടെ കൂടെ നിന്നുള്ളതാണ് രതീഷിനെ ഒറ്റപ്പെടുത്താൻ. എന്തായാലും കാര്യങ്ങൾ തകൃതിയായി അങ്ങനെ മുന്നോട്ട് പോയി. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ ആൾക്കായി. രതീഷ് അവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താ, ആരുടെക്കെയോ സ്വാധീനത്തിന് വഴങ്ങി സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറയാം, സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് രതീഷ് സംസാരിക്കുന്നത്. സുരേഷ് ചേട്ടനാണെങ്കിലും വെച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട്. ഒരാളുടെ ചൊറയിലും മറ്റാളുടെ ദേഷ്യം കൂടി ചേരുമ്പോൾ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ രംഗം വശളായെന്ന് കണ്ട സമയത്ത് പവർ ടീമിലെ ഗബ്രിയൽ എന്താക്കാണ് രതീഷിന്റെ അടുത്ത് പോയി താക്കീത് നൽകുകയാണ്. ഇനി ഇവിടെ ഒന്ന് രതീഷ് മിണ്ടിക്കഴിഞ്ഞാണെങ്കിൽ ഞാൻ കൊണ്ട് റൂമിലാക്കുന്നുള്ളത്, പിന്നെ അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളത്. പവർ ടീമാണല്ലോ, അനുസരിച്ചല്ലേ പറ്റൂ. ഇതോടെ രതീഷ് അവിടെ സ്റ്റക്കായി പോവാണ്. പെട്ടെന്ന് രതീഷ് പറയാണ്, ബിഗ് ബോസ് ഞാൻ ഇവിടെ നിന്ന് കിറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലൊക്കെ കയറി പോവാണ്. പുള്ളിക്കാരൻ പോകുമ്പോൾ ബാക്കിയുള്ളൊരു മൈൻഡേ ചെയ്യുന്നില്ല, പോട്ടെ എന്താണെന്ന് വെച്ചാൽ നടന്നോട്ടെ, നമുക്ക് നമ്മുടെ മീറ്റിംഗ് തുടരാം എന്നുള്ള രീതിയിൽ അവരെന്താക്കി മീറ്റിംഗ് അങ്ങ് തുടർന്ന്. പുള്ളിക്കാരൻ മൈൻഡേ ചെയ്തില്ല, എന്തിനു മൈൻഡ് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ് എല്ലാവരും. പോവാണെങ്കിൽ അത്രയും നല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും പുള്ളിക്കാരൻ റൂമിലേക്ക് പോയ സമയത്ത് പിന്നാലെ ഗബ്രിയലും പോയി. എന്നിട്ട് ഗബ്രിയൽ രതീഷിനോട് പറയാണ്, രതീഷ് ചേട്ടാ നിങ്ങൾക്ക് ഒരു കുടുംബമൊക്കെ ഇല്ല, അതിനെ ആലോചിച്ചെങ്കിലും ഇവിടെ നിൽക്കി. അയാൾ എന്തെങ്കിലും പറഞ്ഞ് കേട്ട് ഇങ്ങനെ പ്രൊവോക്ഡ് ആവണം എന്നുള്ള രീതിയിൽ. അന്നേരം രതീഷ് പറയുന്നത് പറ്റില്ല പറ്റില്ല എനിക്ക് ഇവിടുന്ന് പോകണം എന്നുള്ളതാണ്. പുള്ളിക്കാരൻ ആ സ്ഥാനി തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവസാനം എന്താന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഗബ്രിയൽ എന്താക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങി വരാണ്. അങ്ങനെ പുള്ളിക്കാരൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ വരാണ്. അപ്പോഴും അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം മീറ്റിംഗ് നടക്കുന്നിടത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒമ്പം പട്ടിച്ചോ. അന്നേരം റിച്ചൊക്കെ താൻ പോയില്ലേ എന്നുള്ള മട്ടിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് ഇയാളെ പട്ടിച്ചോ ആരും മുഖവിലൊക്കെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മറ്റാളെന്താക്കാണ് പെട്ടു നീങ്ങിക്കൊണ്ട് എന്താക്കാണ് ബിഗ് ബോസിന്റെ വാതിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ക്യാമറ നോക്കി കഴിഞ്ഞിട്ട് ഒരു ഡയലോഗേടെയാണ് മക്കളെ, ഇങ്ങനെ നാളെ കളി കളിക്കാനൊന്നും രതീഷിനെ കിട്ടില്ല, രതീഷ് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് മാത്രമേ കളിക്കത്തുള്ളൂ, അതാണ് രതീഷിന്റെ പ്ലാൻ. ബിഗ് ബോസ് ഐ ആം ദ സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് എവർ, യെസ് യുവർ സെലക്ഷൻ ഇസ് ഗുഡ് ഐ നോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ രണ്ട് ഡയലോഗ് തള്ളിവിടാണ്. അങ്ങനെ പുള്ളിക്കാരൻ എന്താക്കാണ് ബിഗ് ബോസ് ഗേറ്റ് തുറക്കുന്നു വിചാരിച്ച് ഇങ്ങനെ അവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് ഗേറ്റ് ഒന്നും തുറക്കണില്ല. പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പാവം. അപ്പോഴും ബാക്കിയുള്ളവർക്ക് ഇതൊരു തമാശയായിട്ടാണ് കാണുന്നത്. അപ്പൊ വീണ്ടും ഗബ്രിയൽ അവിടെ മര്യാദയ്ക്കും എന്ന് പറയുന്നുണ്ട്, ചേട്ടൻ ഉള്ളോട്ട് കയറി പോയിക്കോ, എന്തിനാണ് ഇങ്ങനെ നാണം കെടുന്നത്, ഒരാളെ പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രൊവോക്ഡ് ആവണം, ഇത്ര മണ്ടനാവണം, ഇത്ര ഭീരു ആവണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ എന്ത്, ഞാൻ എന്തായാലും പോവാണെന്നുള്ള ട്രാക്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്.
അതോടെ ഗബ്രിയേൽ വിട്ടും കൂടെ തിരിച്ചു പോകുന്നു. അതേസമയം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇതിനെ കുറിച്ചുള്ള പൊരിഞ്ഞ ചർച്ചയാണ് നടക്കുന്നത്. അങ്ങനെ സിജോ സുരേഷ് ഏട്ടനോട് കൃത്യമായി പറയുന്നുണ്ട്, സുരേഷ് ഏട്ട ഇന്നലെ ജാൻമണി കെട്ടിപ്പിടിച്ച സമയത്ത് പുള്ളിക്കാരന് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, അതിനെ കുറിച്ച് തന്നെയായിരുന്നു ചിന്ത. ഇന്ന് സുരേഷ് ഏട്ടനെ രതീഷ് കെട്ടിപ്പിടിച്ചപ്പോ അതിനെ കുറിച്ചൊന്നും ചിന്ത ഇല്ല എന്നുള്ളത് അതെന്തായാലും ചോദിച്ചറിയണം. അതിനുള്ള കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും രതീഷ് നൽകണം എന്നുള്ളത് അത് നല്ലൊരു ഇടപെടൽ, നല്ലൊരു ഒപ്പീനിയൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിലും സിജോ ഇടപെടേണ്ട അടുത്ത് കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. പല സമയത്തും നമ്മൾ സിജോയുടെ നിലപാട് നല്ലൊരു സ്ട്രോങ് അണ്ടർസ്റ്റാൻഡ് ആയി സിജോനെ മാറ്റിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. രതീഷ് എന്താണ് ഇപ്പോഴും ഗേറ്റിന് മുന്നിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ എന്താണ് ഗേറ്റിന് തൊട്ടടുത്തൊരു സോഫ ഉണ്ട്, അവിടെ പോയി കിടന്നിങ്ങനെ ഉറങ്ങിപ്പോവാണ്. പെട്ടെന്ന് ബിഗ് ബോസ് എന്താക്കാണ് നായ് കുറയ്ക്കുന്ന സൗണ്ട് അവിടേക്ക് പുറപ്പെടുവിച്ചുകൊണ്ട് പുള്ളിക്കാരൻ എണീപ്പിക്കുകയാണ്. അപ്പൊ അന്നേരം ക്യാപ്റ്റൻ ആയിട്ടുള്ള അർജുൻ അങ്ങോട്ട് ഓടി വരുന്നത്. നേരെ വന്ന് രതീഷ് ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടൻ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെയാണ് അത് ബാധിക്കുന്നത്, ചേട്ടൻ ഇങ്ങനൊന്നും ചെയ്യലെന്നുള്ളത്. കാരണം ബിഗ് ബോസിനുള്ളിൽ ഒരു റോളുണ്ട്, ബിഗ് ബോസ് ഹൗസിന്റെ വീട്ടിൽ വെച്ച് പകൽ ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാണെങ്കിൽ അതിനുള്ള ശിക്ഷ വീട്ടിലുള്ള എല്ലാവരും അനുഭവിക്കണം എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും രതീഷ് ചേട്ടൻ അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാണെങ്കിൽ മറ്റുള്ളവരും കൂടിയാണ് ബാധിക്കുന്നത്. അപ്പൊ അന്നേരം രതീഷ് അവിടെ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോവല്ലേ, പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം എന്നുള്ള രീതി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളിപ്പോ ബിഗ് ബോസിന്ന് പുറത്തായിട്ടില്ലല്ലോ, പുറത്തായിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളുന്ന രീതിയിൽ ക്യാപ്റ്റൻ തിരിച്ച് പറയാണ്. എന്തായാലും കുറച്ച് നേരം അവരുടെ സംഭാഷണം അങ്ങനെ നീണ്ടുപോവാണ്. അങ്ങനെ അവസാനം രതീഷ് ഇനി എന്തായാലും വേണ്ടില്ല, തിരിച്ചു കയറാന്നുള്ള മട്ടിൽ തിരിച്ചു കയറാണ്. പുള്ളിക്കാരൻ ബാഗൊക്കെ പിടിച്ച് തിരിച്ച് നടക്കുന്ന ഒരു രംഗമുണ്ട് മക്കളെ, ചിരിച്ചു എല്ലാരും പിന്നാലെ ഇറന്ന് കൂക്കി വിടുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, ഭയങ്കര മാസം കാണിച്ച് ഇറങ്ങിപ്പോയ മനുഷ്യനാണ് തിരിച്ച് കൂക്കി കിട്ടി വരുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ ബാഗൊക്കെ ഉള്ളിൽ വെച്ചും കാണിച്ചിട്ട് ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട് മക്കളെ, രതീഷിന്റെ കളി എന്താണെന്നുള്ളത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല, രതീഷ് കളിക്കേണ്ട പോലെ കളിച്ചു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആര് വണ്ടിയാണ് ഒരു വട്ടേന് അവൻ പറയണ പറഞ്ഞിട്ടുള്ള രീതിയിൽ എല്ലാവരും ഓരോ പണിയെടുക്കാണ്. എന്തായാലും ഇതുവരെയുള്ള വിലയിരുത്തൽ വെച്ച് നോക്കുകയാണെങ്കിൽ മുൻ സീസണിലെ മത്സരാർത്ഥികൾ എന്തൊക്കെ ചെയ്തിരുന്നു അതെല്ലാം പകർത്തി മറ്റൊരു രൂപത്തിൽ ചെയ്യാനാണ് രതീഷ് ഇവിടെ ശ്രമിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഭാഗമായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള തീരുമാനം എടുത്തത് എന്നുള്ളത്. രതീഷിന്റെ കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാനിങ് ആണെന്നുള്ളത് അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലോ. അതുകൊണ്ടാണ് ആരും ഇറങ്ങിപ്പോക്ക് പോലും മൈൻഡ് ചെയ്യാത്തത്. എന്തിനും ബിഗ് ബോസ് വരെ അവിടെ കളിച്ചില്ലേ, മണിക്കൂറുകളോളം ഗേറ്റിന് മുന്നിൽ ഇരുന്നിട്ടും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിട്ടില്ല. അതോടെ പുള്ളിക്കാരന്റെ ഗെയിം പ്ലാനിങ് തകർന്നു എന്ന് തന്നെ വേണം പറയാൻ. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് സാബുമോൻ, കുറച്ച് രജിത്ത്, കുറച്ച് റോബിന്, അതിന്റെ കൂട്ടത്തിൽ കുറച്ച് അഖിൽമാരാർ, ഇതാണ് രതീഷ്. പഠിച്ചു വന്നതൊക്കെ ആദ്യം ദിവസം തൊട്ടേ പ്രയോഗിക്കാൻ രതീഷ് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഞാനീ മുകളിൽ പറഞ്ഞവര് ബുദ്ധിപരമായി ഓരോ നീക്കങ്ങളും നടത്തി വളരെ സാവധാനമാണ് അവരുടെ പ്ലാനൊക്കെ വർക്കൗട്ട് ചെയ്തത് അല്ലേ, അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. എന്നാൽ രതീഷിന്റെ കാര്യത്തിൽ അതൊന്നല്ല കാണാൻ സാധിക്കുന്നത്. പകരം മുൻ കണ്ട മത്സരാർത്ഥികളൊക്കെ വിജയിച്ച പലതും ആദ്യ ദിവസം തന്നെ പുള്ളിക്കാരൻ അനുകരിക്കാൻ നോക്കാണ്. ഉള്ളത് പറയാലോ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും മണ്ടത്തരത്തിലൂടെ ആണെങ്കിൽ കൂടിയും ഒരു എപ്പിസോഡിനെ വേണ്ട കണ്ടന്റിനൊക്കെയുള്ള കാര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് രതീഷിനെ കുറച്ചധികം ദിവസം ഉറപ്പായിട്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിർത്തും, ഷുവറാണ്. പക്ഷെ ഒരു ഗെയിമർ എന്ന നിലയിൽ ഉള്ളത് പറയാലോ, അയാളുടെ ഒരു താല്പര്യവും എനിക്ക് തോന്നുന്നില്ല. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ രതീഷിന്റെ കഥ അങ്ങനെ. പിന്നെ നേരത്തെ ദിവസം അവസാനമായി, അതായത് 10:45 കാണുന്ന എന്താണ്, ജാസ്മിനും ഗബ്രിയേലും തമ്മിൽ സോഫയുടെ മോള് കിടന്ന് ഇങ്ങനെ കിന്നരിക്കുന്നതാണ്. വളരെ ഇന്റിമേറ്റ് ആയ രീതിയിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. രണ്ടുപേരും ഭയങ്കര ഇന്റിമേറ്റ് ആയി കിടന്നുകൊണ്ട് ജാസ്മിനും ഗബ്രിയേലിനോട് പറയുന്നുണ്ട്, എനിക്കെന്നെ വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്, ആ ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നുണ്ട്, ഈ ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. എന്തായാലും ആ പറയുന്നതിന്റെ ഇടയ്ക്ക് ഗബ്രിയേൽ ഒരു സാധനം എറിഞ്ഞു നോക്കുന്നുണ്ട്, നമുക്കൊരു ലൗ ട്രാക്ക് പിടിച്ചാലോ എന്നുള്ള രീതിയിൽ. നമുക്ക് അതിന്റെ ചെറിയ ഭാഗം ഒന്ന് കണ്ടോക്കാം. ഞാൻ നിനക്ക് വേണ്ടി തൊട്ടേരും, ഞാൻ നിന്നെ അധികം ഉപദ്രവിക്കില്ല, അയാൾക്കോ ഈസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഭേദം ഞാൻ ലവ് സ്റ്റാറ്റസ് എടുക്കണതാണ്. പറഞ്ഞാൽ മനസ്സിലായാലോ, നമ്മളിങ്ങനെ രണ്ടുപേരും കറ്റ ഫ്രണ്ടായി മുന്നോട്ട് പോയി. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ നിന്നോട് സോഫ്റ്റ് കോർണർ കാണിച്ച് നിൽക്കുമ്പോൾ, ഒരു ഗെയിമർ എന്ന നിലയിൽ അത് എന്നെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. അതിലും ഭേദം നമുക്ക് ലവ് സ്റ്റാറ്റസ് എടുക്കണമെന്നുള്ളത് എങ്ങനെയുണ്ട് മഹാന്റെ ഐഡിയ. അപ്പൊ അന്നേരം ജാസ്മിൻ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇതിന്റെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്, ഞാൻ നിന്നെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളത്, എനിക്ക് ഇങ്ങനത്തെ ബന്ധത്തിലൊന്നും താല്പര്യമില്ല എന്നുള്ളത്. ഓക്കെ, അത് പിന്നെ എല്ലാവരും എങ്ങനെ പറയത്തുള്ളൂ, കേറിട്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ. അന്നേരം തന്നെ ഓക്കെ, നമുക്ക് ലവ് സ്റ്റാറ്റസ് എടുക്കാമെന്ന് ആരും പറയൂലല്ലോ. എന്തായാലും രണ്ടുപേരും ഇപ്പൊ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലേ. ഇനി ഇതൊരു ലവ് ട്രാക്കിലേക്ക് പോവുകയാണെങ്കിൽ, ഫോർത്ത് സീസണിൽ ദിൽസയും റോബിനെയും പോലെ, ഫസ്റ്റ് സീസണിൽ പേളിമാണിയെ പോലെ, ഇനിയും ജനം ഒരു ലവ് ട്രാക്ക് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾക്കൊക്കെ ഇപ്പൊ അത്തരം ട്രാക്കുകളും അടുത്തു തുടങ്ങിയെന്നുള്ളതാണ്. അപ്പൊ അത്തരം സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായും വിജയം കാണില്ല എന്നുള്ളതാണ്. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെ എന്തൊക്കെയാവുന്നുള്ളത് കണ്ടറിയാം. അപ്പൊ മൊത്തത്തിൽ ഇതുവരെയുള്ള അവസ്ഥ പറയുകയാണെങ്കിൽ, അതായത് ഡേ 3 4th എപ്പിസോഡ് വരെ നോക്കുകയാണെങ്കിൽ, ഈ രതീഷിനെ കുറെ ഒച്ചയും ബഹളവും മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടായി തുടങ്ങിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഓഡിയൻസുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ഈ കണ്ടസ്റ്റൻസിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും ചില മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാണ്. എന്താണ് ഇതുവരെയുള്ള ബിഗ് ബോസ് എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.